ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴംപൊരിയാണ് കേട്ടോ. വളരെ ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചക്ക കുരുവൊക്കെ കളഞ്ഞ് ഇതേ രീതിയിൽ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്കപ്പഴംപൊരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ചക്ക ആദ്യം ഇങ്ങോട്ട് മാറ്റി വെച്ചു, ചക്ക മാറ്റി വെച്ചു. ഇനി ഞാൻ ഒരു പാത്രം എടുത്തു. അതിലേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാമാവ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഇത് വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 4 സ്പൂണോളം ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. റവ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. റവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 1 നുള്ള് ഉപ്പും കൂടി ഇടുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുകയാണ്. നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. സാധാ വെള്ളം മതി കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണെന്നുണ്ട്, ഇത് ഞാൻ 2 ബാഗ് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ബാഗാണ്, സാബിൻ്റെ ബാഗാണ് കേട്ടോ. ഇത് 4 ഒറകളുണ്ട്. ഇത് കഴുകി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല ബാഗ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കുട്ടികൾക്ക് വേണമെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. 2 ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പം നല്ല തുണിയുമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. വെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ കലക്കിയ മാവിൽ ഒരു ചക്ക എടുത്തിട്ട് ഇതേ രീതിയിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, പറക്കി പറക്കി തിന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനിയും ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.